ജോർജ് സാറിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർക്ക് എല്ലാവർക്കും അദ്ദേഹം ഗുരുനാഥനും മാസ്റ്ററുമാണ്, യാതൊരു സംശയമില്ല. ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത് കെ ജി ജോർജ്, ഭരതൻ, പത്മരാജൻ അങ്ങനെയുള്ളവരുടെ സിനിമകൾ കണ്ട് അത് മോഹിച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ സിനിമകൾ ഓരോ തലമുറയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജോർജ് സാറ് വ്യക്തിപരമായിട്ടും എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് മാക്ട എന്ന് പറയുന്ന സംഘടന ആരംഭിച്ച ആ കാലത്താണ്. അതിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു ജോർജ് സാറ്, ജോൺ പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ അത് രൂപീകരിച്ച യോഗത്തിൽ പോലും ഒരുമിച്ച് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും മാക്ട എന്ന് പറയുന്ന സംഘടന ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ജോർജ് സാറിൻ്റെ ഒരു എല്ലാവരോടുള്ള സൗമ്യമായ ഒരു ഇടപെടൽ തന്നെയാണ് അതിൻ്റെ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം സിനിമ ചെയ്യാതിരുന്ന കാലത്ത് പോലും അദ്ദേഹം അതിൽ നിരാശനാകുകയോ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആകുകയോ ഒന്നും ചെയ്യാതെ പുതിയ തലമുറയെ ആ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഒരു പ്രചോദനമായിട്ട് തന്നിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. അതെല്ലാവർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും മേലെ ചിന്തിക്കുന്ന ഒരു സിനിമ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാലത്ത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. 25 വർഷമായി അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 25 വർഷം നമുക്ക് ഒരിക്കലും ഒരു ഗ്യാപ്പായിട്ട് തോന്നുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്നും ജീവിക്കുകയാണ്. ആ സിനിമകളെല്ലാം തന്നെ നമുക്കറിയാം. പുതിയ തലമുറ, ഈ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന ഈ നവതരംഗത്തിൻ്റെ ആ ഇൻസ്പിറേഷനുള്ള തലമുറയാണ് ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്, സാങ്കേതിക പ്രവർത്തകരും സംവിധായകരൊക്കെ തന്നെ. അപ്പോൾ കെ ജി ജോർജിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ രാഷ്ട്രീയം, അതിൻ്റെ ഭാവുകത്വമൊക്കെ ഒരുപാട് നമ്മൾ ഈ 2 ദിവസങ്ങളിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ സ്വാധീനം ഒരിക്കലും മലയാള സിനിമയിൽ നിന്ന് പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയും നന്മയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതവും തുറന്നു പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ പക്ഷേ ആർക്കും ശത്രുത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. പിന്നെ സെറ്റിലും അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി രസികനായിട്ടും സിനിമകൾ ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരാളെ വേർപെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടമുണ്ട്. കാരണം കെ ജി ജോർജ് ഞങ്ങളുടെയൊക്കെ ശക്തിയായിട്ട് എന്നും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ധൈര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.